الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وأصحابه أجمعين إني أمك فضل النامت آياتان بڑي كامل الله ഞാൻ ആദ്യം ഇങ്ങനെ മുറിച്ചൊന്ന് ഓതും, അത് എന്നിട്ട് എല്ലാവരും ഓതുക. ചിലവർക്ക് ഓത്തിങ്ങോട്ട് ക്ലിയർ ആവണുണ്ടാവില്ല, അതുകൊണ്ട് അതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അഴുത് ഓതും, അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓതും. അഴുതും ഇസ്മി അറിയാഞ്ഞിട്ടൊന്നും അല്ലത്, ഒരു കാര്യം ഒന്ന് നമുക്കത് ഓത്ത് ക്ലിയർ ആവണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തേത് അള്ളാഹു ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മൾ രേഖയിൽ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ സൽക്കർമ്മം അത് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കും. അള്ളാഹു തആല നമ്മെ സഹായിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون അർത്ഥായത്ത് കൂടി ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മൾ പഠിക്കാമ്പോൾ ഇങ്ങനെ അല്പാൽപ്പം പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അർത്ഥായത്ത് ഇതിനോട് ചേർത്ത് തന്നെ പറയേണ്ടത് തന്നെ. പക്ഷെ അത് നമുക്ക് നാളെ പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹംസാണ് ഈ ആ എന്നുള്ളതിൻ്റെ ഉച്ചാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹൽക്കിൻ്റെ അങ്ങേയറ്റത്തു നിന്നാണ് പുറപ്പെടുക. ഹംസ് ഇവിടുന്ന പുറപ്പെടുക. ഉച്ചരിക്കാൻ ഏറ്റവും പ്രയാസമുള്ള അക്ഷരം എന്നാ പറയുക, ഹംസ് ഉച്ചരിക്കുക. അള്ളാഹു ചില ആൾക്കാരൻ പറഞ്ഞു അല്ലാഹു എന്നൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു ആക്കുമ്പോൾ അതൊരു അള്ളാഹനെ കളിയാക്കല. ഒരു മനുഷ്യനെ അത് കൃത്രിമത്വം അതിലുണ്ടാകാൻ പാടില്ല. ആ ഇവിടുന്ന് വരുന്ന അക്ഷരം അള്ളാഹു. അപ്പൊ വ ഇതാ പറയപ്പെടുക. കാലാറിനെ പറഞ്ഞു എന്ന, തീലാറിനെ പറയപ്പെട്ടു എന്ന, അവരോട് പറയപ്പെട്ട, ലഹും അവരോട്, ലാ തുഫ്സിദു നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, നാശം ഉണ്ടാക്കരുത് എന്നവരോട് പറയപ്പെട്ടാൽ ഫിൽ അർളി ഭൂമിയിൽ, ഖാലു അവർ പ്രതികരിക്കും, അവരതിന് മറുപടി പറയും, അല്ലെങ്കിൽ അവർ പറയും ഇന്നമാ നഹനു ഞങ്ങൾ, നഹനു പറഞ്ഞാൽ ഞങ്ങൾ, ഇന്നമാ എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ അല്ല പറയാം, അതിൻ്റെ തൊട്ട് പിന്നിലുള്ളതിനോടാണ് പറയുക. തൊട്ട് ശേഷം നഹനു, അതിന് ശേഷം ലീലേക്കാണ് ഇന്നമൻ്റെ അർത്ഥം ചെയ്യുക. ഇന്നർണമാ പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്നൊക്കെ അർത്ഥം പറയും. ഇന്ന അധികം മാ തന്നെയാണ് വാക്യെങ്കിലും ഇന്നമാ എന്ന് ഒന്നിച്ചു വന്നാൽ അതിന് ഹാസുറ് പരിമിതപ്പെടുത്തുക. ഇന്നമാ നഹനു ഞങ്ങൾ മുസ്ലിഹൂൻ സംസ്കരണ പ്രവർത്തകർ തന്നെയാണ്, സംസ്കരണ പ്രവർത്തകർ മാത്രമാണ്, ഞങ്ങളൊരു ഫസാദ് ഉണ്ടാക്കുന്നില്ല, ഞങ്ങളിവിടെ ഇസ്ലാഹി പ്രവർത്തനം നടത്തുകയാണ് എന്നാണ് അവരുടെ വാദം. മുസ്ലിഹ് ഇസ്ലാഹി നമുക്ക് വരണ വാക്കാണുള്ളത്, സാധാരണ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ. സംസ്കരണ നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നമ്മൾ പറയുന്നത്. മുനാഫിഖീങ്ങളുടെ വാദം എന്താ, ഞങ്ങളാണ് എന്നാ അവതുമില്ല. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരിക്കൂടി അർത്ഥം പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു വിശദീകരണം നൽകാം. ഇതാ തീലലോഹും കാല എന്ന പറഞ്ഞു, അത് കർത്തരി പ്രയോഗം, കർത്താവ് ഉണ്ടാവും. തീലാറിനെ പറയപ്പെട്ടു, കർമ്മണി പ്രയോഗം എന്ന് പറയാം, അറബിയിലും മജൂലായ പ്രയോഗം. കർത്താവിന് പ്രാധാന്യം ഉണ്ടാവില്ല. അവരോട് പറയപ്പെട്ടാൽ, അവരോട് പറഞ്ഞാൽ തന്നെ ആര് പറഞ്ഞു എന്നാ, പറയപ്പെട്ടാൽ എന്ന് ആരും ആവട്ടെ, ഖുർആനാണ് പറയുന്നത്, അള്ളാഹാണ് പറയുന്നത്, പൊതുവായിട്ടുള്ളൊരു വർത്തമാനം. അവ ഇതാ തീല ലഹും, ലഹും എന്നാൽ അവരോട്, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദു ഫസാദ് എന്ന വാക്യം ഒക്കെ അറിയുന്ന ആളാണ്, കുഴപ്പം നാശം എന്നുള്ള അർത്ഥമൊക്കെ അതിനുണ്ട്, അനീതി അന്യായം ഒക്കെ ചെയ്യണം. ലാ തുഫ്സിദു ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കരുത്. ഫസാദ് പറഞ്ഞാൽ എന്താ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുന്ന ഖുർആനിക അധ്യാപനങ്ങൾക്കും സമാധാനത്തിനും ശാന്തിക്കും എതിരായ നിലപാട്, അതാണ് ഫസാദ് ഇവിടെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ആരും അക്രമം നടത്തുന്നത് ഇങ്ങനെ, അത് അക്രമമില്ല എന്നല്ല, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കണം, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കണം, നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവായി സ്വീകരിക്കണം എന്നൊക്കെ അവരോട് പറയപ്പെട്ടാൽ, അതാണ് ലാ തുഫ്സിദു ഫിൽ അർളി, അന്യായത്തിന് കൂട്ടു നിൽക്കരുത്, അനീതിക്ക് കൂട്ടു നിൽക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അനീതി ഷിർക്കും കുഫറുമാണ് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കടുത്ത അനീതി എന്നാ, കുഫറും ഷിർക്കുമാണ്. ഇത് ഷിർക്കും കുഫറുമാണ്. ഷിർക്ക് അല്ലെങ്കിൽ കുഫറിൻ്റെ
കൂടെ തന്നെ വരുന്നൊരു സംഗതിയാണ്. കാരണം എന്താ, ന്യായം എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നതാണ്, സത്യം എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നതാണ്. അപ്പൊ സത്യത്തിനും ന്യായത്തിനും എതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കെതിരെ നിൽക്കുക എന്നുള്ള ഖുർആനാണ് അള്ളാഹു മനുഷ്യരിലൂടെ ഖുർആനിലൂടെയാണ് അള്ളാഹു തആല അവന്റെ നിയമങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ അധ്യാപകനാണ്, ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകയാണ്. അദ്ദേഹത്തെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത് നടക്കുന്ന ഖുർആൻ, ജീവനുള്ള ഖുർആൻ എന്നൊക്കെ പറയാം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറയുന്ന ഓരോ ആശയങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നോക്കിയാൽ അദ്ദേഹത്തിൽ നിന്നും കിട്ടും. അദ്ദേഹത്തിൻ്റെ നടപ്പും അദ്ദേഹത്തിൻ്റെ ഇരിപ്പും അദ്ദേഹത്തിൻ്റെ ഭാവവും അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ ഖുർആനാണ്. അപ്പോൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിയമം പഠിപ്പിച്ചു തരാൻ അള്ളാഹു തആല നിയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്നവരോട് പറയപ്പെട്ടാൽ ആണ് ലാ തുഫ്സിദു ഫിൽ അർളി, വേറെ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ട് പ്രവാചകനെതിരെ പ്രവാചകനെ കളിയാക്കിക്കൊണ്ട് നിങ്ങളുടെ ജാഹിലിയ സ്വഭാവത്തിൽ തന്നെ തുടരരുത് എന്നൊക്കെ അവരോട് പറയപ്പെട്ടാൽ. ഇതാ ഖീല ലഹും, ഖാലാർന പറഞ്ഞു, ഖീല പറയപ്പെട്ടു. നാളെ രണ്ടായിരത്തി ഇന്ന് തുടക്ക ഫീ കുലൂബിഹിം എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ ചോദിക്കാൻ മുട്ടു അത് അൻഷാവ, അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓരോ ദിവസം എടുക്കുന്നത് അന്നൊന്ന് പഠിക്കണം. പരിഭാഷ കയ്യിലില്ലാത്ത ആൾക്കാർ പരിഭാഷയൊക്കെ ഒന്ന് വീട്ടിൽ വാങ്ങി വെക്കണം. ഇനി അഥവാ വാങ്ങാൻ തൽക്കാലം പൈസ ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്, ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അതിനൊന്നും ഒരു വിരോധമില്ല. അതിനൊക്കെ കഴിവും ശേഷിയും പ്രാപ്തിയും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്നും ആർക്കും പ്രയാസപ്പെടാൻ പാടില്ല. സ്വകാര്യമായിട്ട് പറഞ്ഞാലും മതി, ഇന്ന് എനിക്കൊരു പരിഭാഷേൻ്റെ ആവശ്യമുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്ന പരിഭാഷയുണ്ട്, അത് കിട്ടും. ഖുർആൻ പരിഭാഷ ഇല്ലാത്തൊരു വീടുണ്ടാകാൻ പാടില്ല. അതിങ്ങനെ അൽമറിയിൽ ഷോക്കേസിൽ വെക്കാനല്ല, ആൾക്കാർ കാണുമ്പോൾ ഒന്ന് കാണിട്ട് തന്നെ ചില്ലിട്ട് ഇങ്ങനെ ചില്ലിൻ്റെ ഉള്ളിൽ വെക്കാനല്ലത്, നമ്മളെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. കാരണം എന്താ, സഹാബികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ഖുർആനിലൂടെ ഒരു കാര്യം അല്ലാഹു തആലാണ് പറഞ്ഞാൽ പിന്നെ അതാണ് സ്വീകരിക്കുക, അതിൻ്റെ അപ്പുറമില്ല പിന്നെ ഒരിക്കൽ. സ്വന്തം വ്യക്തി ജീവിതത്തിലടക്കം, വ്യക്തി ജീവിതത്തിലടക്കം. എൻ്റെ വ്യക്തി ജീവിതത്തിലൊന്നും ഖുർആൻ ഇടപെടാന്ന് അറിയാൻ പറ്റില്ലല്ലോ. എൻ്റെ വ്യക്തി ജീവിതം ആരാ തീരുമാനിക്കുക? അള്ള പറഞ്ഞ മാതിരി ഞാൻ ജീവിക്കുള്ളൂ. അപ്പോൾ അതിങ്ങോട്ട് ഉൾക്കൊള്ളണമെങ്കിൽ ഇത് നമ്മൾ ഇന്ന് ഇവിടുന്ന് കൊണ്ട് അർത്ഥം പഠിച്ചു പോയിട്ട് ഇനി നാളെ എന്ന് പറയാം, ആ ഒരു വട്ടം നമ്മൾ പരിന്നൊന്ന് വായിച്ചു നോക്കണം. അപ്പം വാങ്ങുന്നു വേണ്ട, മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. മൊബൈൽ ഫോണിലെല്ലാം ഉണ്ട്, വേറെ ഖുർആൻ പരിഭാഷയും വേണമെന്നില്ല. നമ്മുടെ കയ്യിലത് ഉണ്ട്, ഉപയോഗപ്പെടുത്തണമെന്ന് കൊടുത്ത് ഞാൻ പറയാം. എന്താ ലാ തുഫ്സിദു ഫിൽ അർളി പറഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ കാലു അവർ പറയും. കാലാർന്ന പറഞ്ഞു, കാലു അവർ പറയും. അപ്പോൾ അതിനവർ പ്രതികരിക്കും, അല്ലെങ്കിൽ അവരതിന് മറുപടി പറയും. എന്താ പറയുക, ഇന്നമാ നഹനു ഞങ്ങൾ, നഹനു പറഞ്ഞാൽ ഞങ്ങൾ, അന എന്നാൽ ഞാൻ, നഹനു എന്നാൽ ഞങ്ങൾ, മുസ്ലിഹൂൻ ഞങ്ങൾ സംസ്കരണ പ്രവർത്തകർ മാത്രമാകുന്നു. ഒരു കുഴപ്പം ഉണ്ടാക്കണില്ല. അവർ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നതിലേക്ക് വരികയും അദ്ദേഹം എങ്ങോട്ടാണോ തെളിക്കുന്നത്, അങ്ങോട്ടാണോ നയിക്കുന്നത്, അങ്ങോട്ട് പോവുക വേണ്ടത്. എങ്ങോട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കുന്നത്? സ്വർഗത്തേക്കാണ്. ഓലി പോലും നരകത്തേക്കാണ്. പക്ഷെ ഓലി പറയണ്ട, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ ഞങ്ങൾ സ്വർഗത്തേക്ക് തന്നെയാണ്. മഞ്ചേരിക്കുള്ള ബസ് കയറിക്കാണ്, മലപ്പുറത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റൂലല്ലോ. ഒരു ബന്ധാ പറഞ്ഞു, ഒരു നരകത്തിൻ്റെ വൈക്ക് പോവുകയാണ്. എന്നിട്ട് ഓല് പറയണ്ട, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ ഞങ്ങൾ സംസ്കരണ പ്രവർത്തകരാണ്, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ള് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറമേക്കുള്ള വർത്തമാനമാണ് ഞങ്ങൾ. ഇപ്പോൾ ഒരു കയറിയിരിക്കണ ബസ് മഞ്ചേരിക്കുള്ളത്, അവർക്ക് പോകേണ്ടത് മലപ്പുറത്തേക്ക്. സ്വർഗത്തേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കുന്നത്. അവരത് അംഗീകരിക്കണില്ല. അവർ പറഞ്ഞത് ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ ഞങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കുകയാണ് എന്നവർ പറയും. ഇതെന്തിനാണ് നമുക്ക് അള്ളാഹു തആല പറഞ്ഞതിന് ഓല അങ്ങനെ ഇന്നു? എന്തിനാണ് നമുക്ക് പറഞ്ഞിരുന്നത്? അന്നുണ്ടായത് നമ്മളിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞത് മുനാഫിഖീങ്ങളെ പറ്റി പറയണത്, മക്കാരെ പറ്റി പറയണത്, ഖുറൈശികളെ പറ്റി പറയണത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ എടുത്തുകൊണ്ട് വ്യക്തികളെ പേര് പറയാതെ സൂചിപ്പിച്ച് പറഞ്ഞതൊക്കെ എന്താ? പ്രിയപ്പെട്ട മനുഷ്യരെ, പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ ആ നിലപാട് സ്വീകരിക്കല്ലേ നമ്മളെ പഠിപ്പിക്കാണ്. അപ്പോൾ നമ്മൾ വളരെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി നിഷ്കപടമായിട്ടായിരിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കേണ്ടത്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് യാതൊരു ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം സ്വർഗം, നമ്മുടെ ലക്ഷ്യം സ്വർഗം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ സ്വീകരിക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുക, ആളുകൾ അതിലേക്ക് വിളിക്കുക. നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുക. നമ്മളെ അജണ്ട എന്താ? അള്ളാഹുവിൻ്റെ ദീൻ.
അത് നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം നമ്മൾ പറഞ്ഞത്. അവർക്ക് കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. നാളെ ഫീ കുലൂബിഹിം മറളു എന്നുള്ളതിൻ്റെ അർത്ഥം വൈദാ കീലലഹു എന്നുള്ള അതായത് 10-11 ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പറഞ്ഞു പോകാം ഇൻഷാ അല്ലാഹ്. അവരോട് പറയപ്പെട്ട അല്പം തന്നെ പഠിച്ചാൽ മതി, എളുപ്പേണ്ടത്. വൈദാ കീലലഹും അവരോട് പറയപ്പെട്ട, ലഹും തന്നെ അവരോട്, ലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, ഫിത്തന ഉണ്ടാക്കരുത്. അഥവാ നിങ്ങൾ ഇസ്ലാമിനെതിരായി നിന്നുകൊണ്ട്, പ്രവാചകനെതിരായി നിന്നുകൊണ്ട് കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ കുഴപ്പത്തിൻ്റെ നേരെ എതിരെന്താ? സമാധാനം, ശാന്തിനാ. അതെന്താ? അത് ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ അപ്പുറത്തുള്ളത് നാശവും കുഴപ്പമാണ്. ഈ ലോകത്തുള്ള എല്ലാ കുഴപ്പത്തിനും കാരണം ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കാത്ത, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ഇസ്ലാം എന്ന് വാക്കിനർത്ഥം തന്നെ സമാധാനം ഉണ്ടാക്കലെന്ന. ഇതൊന്നും സ്വീകരിക്കാനാ കുഴപ്പമുണ്ടാവും. നമ്മൾ ഇന്ത്യ രാജ്യത്ത് എന്താ കുഴപ്പം? മുസ്ലിമീങ്ങളല്ല കുഴപ്പക്കാർ. മുസ്ലിമീങ്ങൾ സമാധാനകാംക്ഷികളാണ്, സ്നേഹമുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്. പക്ഷേ കുഴപ്പമിടുന്ന വരുന്നത് മറുവശം. ഒറ്റപ്പെട്ട കള്ളനാണയങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നില്ല, അതൊക്കെ ഉണ്ടാവും. ലാ തുഫ്സിദു ഫിൽ അർബി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂ, ഞങ്ങൾ സംസ്കരണ പ്രവർത്തകർ മാത്രമാകുന്നു എന്ന് അവർ പറയും. ഞങ്ങൾ കുഴപ്പക്കാരല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ മാത്രം തന്നെ. അത് തന്നെയാണ് അവർ ഊന്നി പറയും. ഇവർക്ക് കൂടെ അർത്ഥം പറയും. എന്നാൽ പിന്നെ നമുക്കത് സംശയം ഉണ്ടാവില്ല. വൈദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുതെന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂ, ഞങ്ങൾ സംസ്കരണ പ്രവർത്തകർ മാത്രമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കാപഢ്യമാകുന്ന രോഗത്തിനും ദീനത്തിനും നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട്, കരുത്തുള്ള ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളാലാകുന്നത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതാ നിന്റെ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ പള്ളിയിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇത് വളരെ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കുമാറാകണം. അവസാനം ഖുർആനിൻ്റെ അനുകൂലമായ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.